മർദ്ദന പരാതിയിൽ നടൻ സിദ്ദിഖിന് ലഭിച്ചത് ഇടക്കാല മുൻകൂർ ജാമ്യം. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവിൽ. വിചാരണ കോടതി ജാമ്യം നൽകി വിട്ടയക്കണം, സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിക്കുന്ന സമയത്ത് ഹാജരാകണമെന്നും ഉപാധി. കൂടുതൽ വിവരങ്ങളുമായി ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, എന്തെല്ലാമാണ് കൂടുതലായി സുപ്രീംകോടതി വ്യക്തമാക്കിയത്? ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിധിപ്പകർപ്പിലാണ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്നത് ഇടക്കാല മുൻകൂർ ജാമ്യം തന്നെയാണ്. ഈ ഇടക്കാല മുൻകൂർ ജാമ്യത്തിന്റെ കാലാവധി അടുത്ത കേസ് പരിഗണിക്കുന്നതുവരെയാണ്. അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോഴാണ് കേസ് പരിഗണിക്കുന്ന കാര്യം സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ രണ്ട് വ്യവസ്ഥകൾ ഈ സുപ്രീംകോടതി ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സിദ്ദിഖ് അന്വേഷണ സംഘവുമായി സഹകരിക്കണം. രണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ വിളിക്കുന്ന സമയത്ത് ഏത് സമയത്താണേലും കൃത്യമായി ഹാജരാകണം എന്നുള്ള രണ്ട് വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ കൂടുതൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെങ്കിൽ, അതായത് ഈ പാസ്പോർട്ട് ഹാജരാക്കുക തുടങ്ങിയ വ്യവസ്ഥകളുണ്ട്, ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെങ്കിൽ അത് വിചാരണ കോടതിക്ക് ഉൾപ്പെടുത്താം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും ഹാജരാക്കിയാൽ വിചാരണ കോടതി തന്നെ ജാമ്യം നൽകി സിദ്ദിഖിനെ റിലീസ് ചെയ്യണമെന്നുള്ള കൂടി ഉത്തരവ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ജാമ്യവ്യവസ്ഥ ഇപ്പോൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞപ്പോൾ അത് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന തരത്തിലായിരുന്നു കോടതിയിൽ നിന്നും വാക്കാൽ പരാമർശമുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചുകൂടി വ്യക്തമായ വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിയിൽ ഹാജരാക്കണം, വിചാരണ കോടതി ജാമ്യം നൽകി വിട്ടയക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് ധനസുമോദ് ആയിരുന്നു.